അസ്സലാമു അലൈക്കും. ആദരണീയനായ ഏറ്റവും ബഹുമാന്യനായ ഉസ്താദവർക്ക് എൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ആദ്യമായി ഞാൻ ചെയ്തു കൊടുക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഏറ്റവും വലിയ കൂലി നൽകട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ഈ അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ചിലത് നേരിൽ കാണുവാനും അതിൽ പങ്കെടുക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. അതിനെക്കുറിച്ച് ഞാനിവിടെ വിവരിക്കുകയാണെങ്കിൽ കുറേ സമയമെടുക്കും, അതുകൊണ്ട് ഞാനതിൽ മുതിരുന്നില്ല. അങ്ങനെ ഈ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച അദ്ദേഹത്തിന് അള്ളാഹു അതിന് പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ ഒന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ഇവിടെ നിങ്ങളെ ഉത്ബോധിപ്പിച്ചത് വിദ്യാധനം സർവദാൻ പ്രധാനമെന്നാണ്. ഒന്ന്, രണ്ട്, നമ്മുടെ എന്താവശ്യങ്ങൾക്കും അക്രമണങ്ങളോ വേറെ നിലയിലുള്ള പ്രവൃത്തികളോ ഹർത്താലോ ഒന്നും നടത്തരുത്. നിയമം അനുവദിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്, ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുവാനുള്ള എല്ലാ കാര്യങ്ങളും മഹൽ അടിസ്ഥാനത്തിൽ നടത്തണം. പ്രത്യേകിച്ച് IAS IPS എന്നീ ഉയർന്ന ഉദ്യോഗങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുവാനുള്ള കാര്യങ്ങൾ മഹൽ അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കണം. അതിനുള്ള സാമ്പത്തിക സഹായം നൽകണമെന്നുമാണ്. പണം നമുക്കാവശ്യമാണ്, പണമില്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. ബഹുമാന്യ ഉസ്താദ് പറഞ്ഞ മാതിരി ഒരു പണക്കാരനാവുന്നതിൽ യാതൊരു തെറ്റുമില്ല. നേരെ മറിച്ച് ആ പണം ജനങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കണം. അതാണ് ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. റെഗുലർ പ്രയർ ആൻഡ് റെഗുലർ ചാരിറ്റി, അതായത് പ്രാർത്ഥനയും ദാനധർമ്മവും ചെയ്യുവാൻ വേണ്ടിയാണ് ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ ഇവിടെ പറഞ്ഞ് ഞാൻ ഇവിടെ ഒരു പ്രാസംഗികമാണെന്ന് ഉദ്ദേശിച്ചതല്ല, ഇവിടെ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ചെയ്യുകയാണ്. ഞാൻ ഒന്നുകൂടി ഈ സംരംഭത്തിന് എല്ലാ ഭാവുകളും നേരുകയും അതുകൂടാതെ എനിക്ക് വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി ഉസ്താദിനെ ഉത്ബോധിപ്പിക്കാനുണ്ട്, ഉസ്താദിനോട് ആവശ്യപ്പെടാനുണ്ട്. വളരെ വിനീതമായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്, ഓരോ മഹല്ലുകളിലും നമ്മൾ ഉസ്താദിൻ്റെ സംഘടനയുടെ നേതൃത്വത്തിൽ വഖഫ് സംരക്ഷണ സമിതികൾ ഉണ്ടാക്കണം. പല വഖഫ് സ്വത്തുക്കളും ഇപ്പോഴും പലരുടെയും കയ്യിൽ കിടക്കുകയാണ്. അത് തിരിച്ചു പിടിച്ച് അത് വഖഫിൽ പറഞ്ഞ പ്രകാരം സ്വത്ത് വഖഫ് കാര്യങ്ങൾ പറഞ്ഞ പ്രകാരം ദാനധർമ്മം ചെയ്യുവാനും വിദ്യാഭ്യാസം ചെയ്യുവാനും മറ്റു കാര്യങ്ങൾ ചെയ്യുവാനും ഉപയോഗപ്പെടുത്തണം. ഞാൻ നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ വരാൻ എനിക്ക് ഇതുവരെ സംസാരിക്കാൻ സന്ദർഭം തന്നതിലും ഉസ്താദിനെയും മറ്റുള്ള ഭാരവാഹികളെയും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.